രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് ഡി ടി പി സിക്ക് അവഗണനയെന്ന ആരോപണം. മറ്റ് ഡി ടി പി സി കേന്ദ്രങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രാമക്കൽമേട്ടിൽ പൊട്ടിയൊലിക്കുന്ന ശുചിമുറികളും ദയനീയമായ പരിസ്ഥിതിയുമാണുള്ളത്. അടിയന്തര സൗകര്യം ഒരുക്കുവാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് സഞ്ചാരികളുടെയും ആവശ്യം. സഞ്ചാരികളെത്തി റെക്കോർഡിട്ടിട്ടും ഡി ടി പി സി അധികൃതർ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും രാമക്കൽമേട്ടിൽ നടത്തുവാൻ ഒരുക്കമല്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കുവാൻ ഇതുവരെയും ഡി ടി പി സിക്കായിട്ടില്ല. എൻട്രൻസ് പാസ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ളിലെ കുട്ടികളുടെ കളിസ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ പോലും പ്രത്യേകം പാസ് എടുക്കേണ്ട അവസ്ഥ. എന്നാൽ വിനോദസഞ്ചാരികളിൽ നിന്നും പണം പിടിഞ്ഞെടുക്കുന്നതല്ലാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ ഡി ടി പി സി തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ടോയ്ലറ്റുകൾ ഡി ടി പി സി പണി കഴിപ്പിച്ചുവെങ്കിലും കാലാകാലങ്ങളിൽ മെയിൻ്റെനൻസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് യാത്രക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ടോയ്ലറ്റിലും മറ്റും പോകുന്നതിന് വേണ്ടി അനുഭവപ്പെടുന്നത്. കാരണം ടോയ്ലറ്റിൻ്റെ വാതിലുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ ആവശ്യത്തിന് വെള്ളമില്ല. ഉള്ളതിനെ നന്നാക്കി വെക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഡി ടി പി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.